തങ്ങൾക്കിഷ്ടമല്ലാത്തവരെ കൊല്ലുമെന്നൊരു കൂട്ടർ അങ്ങനെ കൊന്നാൽ പ്രത്യാക്രമണം നടത്തി മറ്റൊരാളിനെ കൊല്ലുന്നത് നീതിയാണെന്ന് മറ്റൊരു കൂട്ടർ ഇതിന്റെ രണ്ടിന്റെയും നടുവിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മനസാക്ഷിയും മനുഷ്യ അതെ കർണാടകയിൽ നടക്കുന്ന കൊലപാതക പരമ്പരകളുടെ മൂന്നാമത്തേതാണ് ഇന്നലെ വൈകുന്നേരം നടന്നത് കഷ്ടമാണ് സങ്കടകരമാണ് പ്രതിഷേധാർഹമാണ് കൊല്ലുന്നവർക്കും കൊല്ലപ്പെടുന്നവർക്കും ഉണ്ടാകുന്ന നഷ്ടത്തെക്കാൾ പൊതുസമൂഹത്തിന്റെ സമാധാനവും ഒരു നാടിന്റെ വികസനവും വളർച്ചയുമാണ് ഈ ഏറ്റുമുട്ടലിൽ നഷ്ടപ്പെടുന്നത് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ബാംഗ്ലൂർ കർണാടക എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് ദക്ഷിണേന്ത്യയുടെ ഒരു വ്യവസായ ഹബ്ബെന്നോ അല്ലെങ്കിൽ സാങ്കേതിക തലസ്ഥാനമെന്നോ ഒക്കെ ഒക്കെയൊക്കെ വിളിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ഇന്ത്യയിലെ മറ്റിതര സ്ഥലങ്ങളെക്കാൾ വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടതും വളർന്നതുമായ നഗരങ്ങളിലൊന്നാണ് ബാംഗ്ലൂർ ഒരു കാലത്ത് ആന്ധ്രാപ്രദേശിനെ രണ്ടാക്കി തെലുങ്കാനയും ആന്ധ്രയുമാക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരു നാടിൻ്റെ കുൽസിതമെങ്കിലും വളർത്താനുള്ള ഒരു ആഗ്രഹമായിരുന്നു എന്ന് അന്ന് ഡൽഹിയിൽ നിന്നൊക്കെ ഞാൻ കേട്ടിരുന്നു എന്ന് വെച്ചാൽ എന്നുവച്ചാൽ വീരപ്പമൊലി ചെയർമാനായിട്ടുള്ള ഒരു സമിതിയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ആന്ധ്രാപ്രദേശിനെ രണ്ടാക്കാൻ തീരുമാനിച്ചത് ആ സമയത്ത് ഹൈദരാബാദ് ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്ന പേരിൽ വളരെ വളർച്ചയുടെ പാതയിലേക്ക് കുതിക്കുന്നതിനിടയിലാണ് അത്തരമൊരു വിഭജനം ഉണ്ടായത് അത് സ്വന്തം നാടായ കർണാടകയെയും ബാംഗ്ലൂരിനെയും സഹായിക്കാൻ വേണ്ടിയാണ് വീരപ്പമൊല്ലി ചെയ്തത് എന്ന് പോലും അടക്കം പറച്ചിലുകൾ രാജ്യതലസ്ഥാനത്തിന്റെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ബാംഗ്ലൂരിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലി കിട്ടിയ ഒരു ചെറുപ്പക്കാരനെ വിടാൻ കുടുംബം തയ്യാറാകാതെ ഒടുവിൽ അവന് തിരുവനന്തപുരത്ത് ജോലി കിട്ടുകയുണ്ടായി അവിടേക്ക് വിടാൻ അവർക്ക് ഭീതിയാണത്രേ ഇന്നത്തെ ബാംഗ്ലൂരിനെയും ഒക്കെ ജനങ്ങൾ ഭയപ്പെടുന്നു സ്വസ്ഥതയില്ലാതായിരിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സത്യം ഞാൻ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ കുറച്ചു പേർക്കിഷ്ടമല്ലാത്തവരെ കൊല്ലണമെന്നുള്ളൊരു വാശിയാണ് അതിന് പ്രതികാരമെന്നോണം മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം മറ്റൊരാളെ കൊല്ലണമെന്ന് അത് നീതിയാണെന്നും അത് നിലനിൽപ്പിന് ആവശ്യമാണെന്നും വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടർ അതിന് പരിഹാരം വീണ്ടും കൊലയാണെന്ന് ആദ്യ സംഘം തീരുമാനിക്കുമ്പോൾ ഇനിയും പ്രതികാരക്കൊലകൾ അവിടെ ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒരു സമൂഹത്തിന് ഒരു ഭരണകൂടത്തിന് എത്ര പൗരന്മാർക്ക് വ്യക്തിപരമായ സംരക്ഷണം നൽകാൻ കഴിയും ഒരുപക്ഷെ പൊതുവിൽ നടത്തുന്ന ഒരു നിരോധനാജ്ഞ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ക്യാമ്പ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പൊതുസമൂഹത്തിൻ്റെ സംരക്ഷണത്തിനപ്പുറത്ത് ബാക്കിയൊക്കെ ഒരു കാരണവശാലും ഒരു ഗവൺമെൻറ്റിനും ഒരു ഭരണകൂടത്തിനും ഉറപ്പാക്കാവുന്നതല്ല അതുകൊണ്ട് തന്നെ കർണാടക ഭരണകൂടം വർഗീയതയും വിദ്വേഷവും വമിപ്പിക്കുന്ന എല്ലാ നടപടികളിൽ നിന്നും പിന്മാറിയെങ്കിലേ ആ നാട്ടിൽ സ്വസ്ഥതയുണ്ടാവും എന്നിട്ട് മുഖം നോക്കാതെ അതാരോട് സംഘടനയാണ് ഞങ്ങളോടൊപ്പം ഉള്ളതാണോ നിങ്ങളോടൊപ്പം ഉള്ളതാണോ എന്നുള്ളത് നോക്കാതെ നടപടിയെടുത്തെങ്കിൽ മാത്രമേ അവിടെ പൊതുസമൂഹത്തിന് ഒരു സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയുള്ളൂ വ്യവസായികൾക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കാനുള്ള വ്യാപാരം നടക്കുകയുള്ളൂ അതൊന്നും നടന്നില്ലെങ്കിൽ അതൊക്കെ ഒരു സംസ്ഥാനത്തിന്റെയും ഒരു സമൂഹത്തിൻ്റെയും ആത്യന്തികമായ നാശത്തിലേക്കാകും നയിക്കുക കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രമാദമായിരുന്നു ഒരു യുവമോർച്ച നേതാവിന്റെ കൊലപാതകം അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷവും രാജിയും ഹർജിയുമൊക്കെ നടക്കുകയുണ്ടായി അവിടെ യു പി മാതൃക സ്വീകരിക്കണമെന്നൊരു എം എൽ എ പ്രസംഗിച്ചു പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി യേയും നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിലേക്ക് കത്തെഴുതി ഇതൊക്കെ നടക്കുമ്പോൾ അതിനാഴ്ചകൾക്ക് മുമ്പ് മറ്റൊരു പത്തൊമ്പത് വയസ്സുകാരനെ വെട്ടിക്കൊന്ന കേസും ഉണ്ടായിരുന്നു അത് അധികമെങ്ങും ചർച്ച ചെയ്ത് കണ്ടില്ല അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇത് നടന്നത് എന്നാണ് പറയപ്പെടുന്നത് ശേഷമാണ് മൂന്നാമതായി ഒരു തുണിക്കടയുടെ മുന്നിൽ നിന്ന ഒരു ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസം രാത്രി കുത്തി കൊലപ്പെടുത്തിയത് ഇവിടെയൊക്കെ അനാഥമായി പോകുന്നത് ഓരോ കുടുംബങ്ങളാണ് ആ കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് അതോടൊപ്പം നാടിൻ്റെ സമാധാനവും കൊല്ലുന്നവർക്ക് ആസൂത്രിതമായ ഭാവമുണ്ടാവാം തങ്ങൾ ജയിക്കുന്നു എന്ന തോന്നലുണ്ടാകാം പ്രതികാരം ചെയ്യുന്നവർക്ക് തങ്ങളും തോറ്റിട്ടില്ല നിങ്ങളോട് കിടപിടിക്കാൻ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ കരുത്തുമെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കും പക്ഷേ പരാജയപ്പെടുന്നത് ഒരു നാടിൻ്റെ സമാധാനവും സ്വസ്ഥതയും വളർച്ചയുമൊക്കെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മദ്രാസും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരും ഒന്നും അന്യമായിരുന്നില്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവെ ഒരു സമാനമായ സംസ്കൃതിയിൽ നിന്നുണ്ടായതും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സ്വസ്ഥതയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷവും പലപ്പോഴും സമാധാനപൂർണ്ണമായിരുന്നു എന്നാൽ പിന്നീട് പിന്നീട് വർഗീയത ആളി കത്തിക്കാൻ ശ്രമിച്ചപ്പോൾ അത് കൂടുതൽ കത്തിപ്പടർന്നത് കർണാടകയിലായിരുന്നു തമിഴ്നാട്ടിലും കേരളത്തിലുമൊന്നും അത്ര കണ്ടതിന് പിടിച്ചില്ല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രതികൾ ആരാണെന്ന് നോക്കാതെ അത് തങ്ങളുടെ കുഞ്ഞാണോ എതിരാളിയുടെ കുഞ്ഞാണോ എന്ന് നോക്കാതെ ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം ഒരു പൊതുസമൂഹത്തിന്റെ വലിയ ഒരു സമൂഹത്തിന്റെ സംരക്ഷണമാണെന്നുള്ള കാര്യം ഭരണകൂടങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് വിളിപ്പാടകലെയാണ് കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതുമൊക്കെ ആർക്കെങ്കിലും ഗുണകരമാണെന്ന് വോട്ടിന്റെ കണക്കുകളിൽ വ്യാഖ്യാനിച്ച് അതിന്റെ നേട്ടം കൊയ്യാൻ ശ്രമിച്ചാൽ പരാജയം തന്നെയാകും ആത്യന്തികമായി സംഭവിക്കുകയെന്ന് മറക്കാതിരിക്കുക